പാലക്കാട് സി പി ഐ എമ്മിൽ പൊട്ടിത്തെറി. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടു. ജില്ലാ സെക്രട്ടറി വളരെ മോശമായി പെരുമാറുന്നുവെന്നും യോഗത്തിൽ വെച്ച് തന്നെ അവഹേളിച്ചുവെന്നും അബ്ദുൾ ഷുക്കൂർ. അബ്ദുൾ ഷുക്കൂർ കോൺഗ്രസിലേക്കെന്ന് സൂചന. ഷാഫി പറമ്പിൽ എം പിയുമായും വി കെ ശ്രീകണ്ഠൻ എം പിയുമായും ചർച്ചകൾ നടത്തി. അതിനിടെ അനുനയ നീക്കവുമായി സി പി ഐ എം രംഗത്ത് വന്നു. നിഖിൽ പ്രമേഷും ഹാഷ്മി താജ് ഇബ്രാഹിമുമാണ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, അബ്ദുൾ ഷുക്കൂറിന് ജില്ലാ നേതൃത്വത്തോടുള്ള ഭിന്നത എന്താണ്? കഴിഞ്ഞ കുറേ നാളുകളായി അവഗണന നേരിടുന്നു അബ്ദുൾ ഷുക്കൂർ എന്നാണ് അബ്ദുൾ ഷുക്കൂറിന്റെ പരാതി. അത് ആ അവഗണന മൂർച്ഛിച്ചു വരികയും ഡോക്ടർ പി സരിൽ പാർട്ടിയിലേക്ക് എത്തിയതിന് പിന്നാലെ അവഗണന കൂടുതൽ കടുത്തു എന്നാണ് അബ്ദുൾ ഷുക്കൂറിന്റെ പരാതി. അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. പാർട്ടി വിടാൻ തീരുമാനിക്കുന്നതിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് നേതാക്കളുമായി ചില ചർച്ചകൾ നടക്കുന്നുണ്ട്, ചില സൂചനകളുണ്ട്. അദ്ദേഹത്തെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ ഇപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എമായും വി കെ ശ്രീകണ്ഠൻ എം പിയുമായും ഇതിനോടകം സംസാരങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. വേണു മുൻ ഏരിയ അല്ലെങ്കിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എന്നതിനപ്പുറം അദ്ദേഹം അവിടുത്തെ കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ നിലവിലെ കൗൺസിലറാണ്. അവിടുത്തെ ഒരു വലിയ പാർട്ടി കുടുംബമാണ്. മൂന്ന് വാർഡുകളിലെങ്കിലും അത്യാവശ്യം നല്ല സ്വാധീനമുള്ള, നല്ല അടിത്തട്ടിൽ വേരുകളുള്ള നല്ലൊരു സംഘടനാ പ്രവർത്തനം, സംഘടനാ നേതാവാണ് അബ്ദുൾ ഷുക്കൂർ. അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും സി പി എമ്മിന് അത്ര നല്ലതാവില്ല. ഇവിടെ ഡോക്ടർ കെ എസ് സരിൻ കോൺഗ്രസ് വിടുകയും അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിന് പിന്നാലെ ഷാനിബിൻ്റെ പേരും, ഷാനിബും പുറത്തേക്ക് വരികയും എന്താണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ക്ഷീണം കോൺഗ്രസ് അക്കാര്യത്തിലുണ്ട്. അപ്പോൾ ആ ക്ഷീണത്തിന് രാഷ്ട്രീയ ചെക്കുവെക്ക എന്ന ഉദ്ദേശം കൂടി അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടിയിലേക്ക് എത്തിക്കുക വഴി കോൺഗ്രസിൻ്റെ ആലോചനയിലുണ്ട്. അതുമാത്രമല്ല വരും ദിവസങ്ങൾ കൂടുതൽ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി നേതാക്കളെയും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളുമായി ഒരു വിഭാഗം നേതാക്കൾ സജ്ജമാണ്. നേരത്തെ ഇവിടുത്തെ പാലക്കാട് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. സദ്ദാം ഹുസൈൻ പറയുന്നത് ഈ അബ്ദുൾ ഷുക്കൂറുമായുള്ള ചില ചർച്ചകൾ സദ്ദാം ഹുസൈൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം എന്തായാലും അബ്ദുൾ ഷുക്കൂർ അദ്ദേഹത്തിന് ജോലി സ്ഥാനത്താണുള്ളൂ. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. മൂന്നരയ്ക്ക് അബ്ദുൾ ഷുക്കൂർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് പറയാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സി എൻ എൻ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ പോകുന്നുണ്ട്. ചില അനുനയ നീക്കങ്ങൾ വളരെ സജീവമായി പറയുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നു ഉച്ചയ്ക്ക് ശേഷം അബ്ദുൾ ഷുക്കൂർ എൽ ഡി എഫിൻ്റെ പ്രചരണ പരിപാടിക്ക് ഇറങ്ങും. അത് പെട്ടെന്നൊരു വൈകാരികാവേശത്തിൽ പറഞ്ഞു പോയതാകാം അബ്ദുൾ ഷുക്കൂർ. അബ്ദുൾ ഷുക്കൂർ അത്തരത്തിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരാളല്ല. ഇത് പെട്ടെന്നുള്ള ഒറ്റപ്പെട്ട സംഭവം എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസുമായി ചില ചർച്ചകളായിരുന്നു അബ്ദുൾ ഷുക്കൂർ എന്നറിയാൻ കഴിയുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെയുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുന്ന ഒരുപക്ഷെ ഒരു യോഗത്തിലേക്ക് അബ്ദുൾ ഷുക്കൂറിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നു. അത് അതിന് സ്ഥിരീകരണമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വേണു ഡോക്ടർ പി സരിം കോൺഗ്രസ് വിട്ട് ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നത് മാത്രമല്ല കോൺഗ്രസിനെതിരായ പ്രധാന പ്രചരണായുധമാകുന്ന, വജ്രായുധമാകുന്ന കാഴ്ച നമ്മൾ ഈ ദിവസങ്ങൾ കാണുകയാണ്. അതിനൊരു ബദൽ, അതിനൊരു മറുവായുധം എന്നുള്ള നിലയ്ക്ക് അബ്ദുൾ ഷുക്കൂർ എന്ന സ്വാധീനമുള്ള നേതാവിനെ, ഏരിയ കമ്മിറ്റി അംഗത്തെ, മുൻ കൗൺസിലറെ, അദ്ദേഹത്തിൻ്റെ സഹോദരി സലീന കൂടി ഒരുപക്ഷെ പാർട്ടി വിട്ടേക്കുമെന്നുള്ള ചില സൂചനകളുണ്ട്. സലീനയ്ക്കും കടുത്ത അതൃപ്തി പാർട്ടിമാരുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം പാദത്തിലേക്ക്, പ്രചരണ രണ്ടാം ഫേസിലേക്ക് എത്തുമ്പോൾ നേതാക്കൾ ഇങ്ങോട്ടേക്കുള്ള പോക്കുള്ള പക്ഷേ വരും ദിവസങ്ങൾ കൂടുതൽ കാണേണ്ടിയും വരും. അത് ഒരുപക്ഷെ ഇവിടുത്തെ പാർട്ടികളുടെ ബലാബല പരീക്ഷണവുമാകും. വേണു അഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അബ്ദുൾ ഷുക്കൂറുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് സി പി എം നേതൃത്വം, അതുപോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പും. ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതിലേക്ക്. പാർട്ടി ജില്ലാ സെക്രട്ടറിയിൽ നിന്നുണ്ടായ ഒരു അവഗണന മൂലമാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് വിടാൻ തന്നെ തീരുമാനം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാനിപ്പോ അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ കുറെ കാലമായി പൊതു പ്രവർത്തനം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഇനി അങ്ങനെയുള്ള ഒരു അവസരം പൊതു പ്രവർത്തനത്തിന് ഇറങ്ങണമെങ്കിൽ ഞാൻ ഏത് പാത തിരഞ്ഞെടുക്കണം എന്നുള്ള എന്റെ അവകാശമാണ്. സൂചന, ചില ചർച്ചകൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ശ്രീ സദ്ദാം ഹുസൈൻ ചെയ്യുന്നു. സദ്ദാം ഹുസൈൻ അബ്ദുൾ ഷുക്കൂർ കോൺഗ്രസിലേക്ക് ചില ആലോചന തുടങ്ങിയിട്ടുണ്ട്. സുക്കു അവർക്ക് സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള അവഗണനയ്ക്കെതിരായിട്ടാണ് സുക്കൂറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. നമ്മുടെ നേതൃത്വമായിട്ട് വിളിച്ച് സംസാരിച്ച് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സുക്കൂറിന് ഒരുപാട് അവഗണന കുറേ കാലങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകീയ നേതാവാണ്, മുൻ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അത്യാവശ്യം ജനസ്വാധീനമുള്ള ആളാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പുള്ളി നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഇന്ന് വൈകിട്ടോളം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലായിട്ടും വി കെ ശ്രീകണ്ഠനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വി കെ ശ്രീകണ്ഠനായിട്ടും ഷാഫി പറമ്പിലായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇനിയും മറ്റു കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കാമെന്ന് പുള്ളി അറിയിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ സഹോദരി കൗൺസിലറാണ്. അവർ വരുമോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? സഹോദരിയും മാനസികപരമായിട്ട് സഹോദരി നേരിട്ട് കണ്ടിരുന്നു രാവിലെ. വളരെ വൈകാരികമായിട്ടാണ് സഹോദരി എന്നോട് സംസാരിച്ചത്. എന്തായാലും അവർക്കും അവരൊരു ഒരു വലിയൊരു ലോകം അവിടുത്തെ മുൻ കൗൺസിലറാണ് സുക്കൂർ. അതിന്റെ അതേ വാർഡിൽ നിന്ന് ജയിച്ചാണ് സെലീന. അപ്പൊ രണ്ടാളും വൈകാരികമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയ ഒരു ക്ഷീണമുണ്ട്. അപ്പൊ അത് അതിനൊരു രാഷ്ട്രീയ ചക്ക് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അബ്ദുൽ ഷുക്കൂറിനെ കോൺഗ്രസ് കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് നിന്നും ക്യാമറമാൻ അനന്തുവിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം 24. നിഖിൽ പ്രമേഷം പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഏതൊക്കെ തരത്തിലുള്ള ആശയവിനിമയമാണ് അബ്ദുൽ ഷുക്കൂറുമായി നടത്തുന്നത്? കോൺഗ്രസ് ക്യാമ്പിലേക്ക് തന്നെയാണോ അബ്ദുൽ ഷുക്കൂർ? അങ്ങനെ പറയേണ്ടി വരും വേണു. ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പരാതി, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വിഷമം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ആവശ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ, ഫ്ലക്സ് അടക്കമുള്ള സാമഗ്രികൾ ആവശ്യത്തിന് കയറിയില്ല എന്ന് ഒരു പൊതുയോഗത്തിൽ വെച്ച്, ഏതാണ്ട് 40 പേർ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തോട് പറയുന്നു. അത് അദ്ദേഹത്തെ അഭിമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ഒരു വിമർശനമായി പറയുന്നത്. ഇതുമാത്രമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നോട് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു അടക്കം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനുഷ്യത്വരഹിതമായിട്ടാണ്, ഏകാധിപതിയെപ്പോലെ അദ്ദേഹം പെരുമാറുകയാണ് പലപ്പോഴും എന്നാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഇവിടെയുണ്ട്. ഒരുപക്ഷെ സാധ്യമാവുകയാണെങ്കിൽ ഇന്ന് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ നടക്കുന്നതിന് മുൻപായി തന്നെ ഷുക്കൂറിനെ പാർട്ടിയിലെത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠരും അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഷുക്കൂറുമായി സംസാരിച്ചു കഴിഞ്ഞു, അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതേസമയം സി പി ഐഎമ്മും ഒരു അനുനയ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ കോൺഗ്രസിനകത്തെ വിഭാഗീയതയെക്കുറിച്ചും പൊട്ടിത്തെറികളെക്കുറിച്ചും ബി ജെ പിക്കകത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനമായിട്ടുള്ള സാഹചര്യം സി പി ഐ എമ്മിലും രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന് അല്പസമയം മുൻപ് നമുക്ക് നൽകിയ പ്രതികരണത്തിലും വ്യക്തമാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനായുള്ള വാതിൽ ഇപ്പുറത്ത് കോൺഗ്രസ് തുറന്നിടുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഇതിനോടകം തന്നെ വളരെ സജീവമായി പുരോഗമിക്കുന്നു എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ വി ഡി സതീശൻ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ ആ സമയത്ത് ഈ അബ്ദുൽ ഷുക്കൂർ പാർട്ടിയിലേക്ക് കടന്നു വരുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എ കെ ബാലൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവമേ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇ എൻ സുരേഷ് ബാബുവും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇത് സജീവമായൊരു ചർച്ചയായിരിക്കെ പാർട്ടിയിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് അവർക്ക് തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് നടക്കുന്ന കൺവെൻഷനിൽ അദ്ദേഹത്തെ എത്തിക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ പാർട്ടി നേതാക്കൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ എൻ കൃഷ്ണദാസിനെ പോലുള്ള നേതാക്കൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് അദ്ദേഹം അനുനയത്തിന് വഴങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് വേണു. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങളുമായി ചേർന്നത്.